ജീവിതത്തിൽ നമ്മൾ എപ്പോഴും അന്വേഷിക്കുന്നത് കരുതലും സ്നേഹവും അംഗീകാരവും ഒക്കെയാണ്. നമ്മൾ നമ്മുടെ ലൈഫിലെല്ലാ കാര്യങ്ങളും ആവശ്യപ്പെടുന്നത് നമ്മുടെ പാരൻസിൻ്റെ അടുത്താണ്. പക്ഷേ പലപ്പോഴും നമ്മൾ ചോദിക്കുന്നതോ അതോ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാതെ പോകുന്നു. അത് നമ്മുടെ ഉള്ളിൽ ഫ്രസ്ട്രേഷനും വിഷമവും ഒക്കെ ഉളവാക്കുന്നു. നമ്മൾ ആർക്കും വേണ്ട, നമ്മളെ സ്നേഹിക്കാൻ ആരുമില്ല എന്നൊരു ചിന്തകളൊക്കെ നമ്മുടെ ഉള്ളിൽ കടന്നു പോകുന്നു. ആ സമയങ്ങളിൽ നമ്മുടെ ചേട്ടനോ ചേച്ചിയോ നമ്മൾ ഉപദേശിക്കാൻ വന്നാലോ, അതോ നമ്മുടെ അഞ്ജനോ അനുജത്തിയോ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാൻ വന്നാലോ, പിന്നെ പറയും വേണ്ട, നമ്മുടെ എല്ലാ വിഷമങ്ങളും നമ്മുടെ ദേഷ്യരൂപത്തിൽ അവരുടെ മേലിറക്കും. ഇത് സ്നേഹത്തിൻ്റെ കാര്യം. ഇനി നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ നമ്മളായിരിക്കുന്ന രൂപത്തിലും ഭാവത്തിലും നമ്മൾ അംഗീകരിക്കണമെന്നാണ്. ബട്ട് അവിടെ അംഗീകാരം കിട്ടാതെ പോകുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നു. പക്ഷേ നിങ്ങൾക്കറിയൂ, നമുക്ക് വേണ്ടി എപ്പോഴും ഒരാൾ കാത്തുനിൽപ്പുണ്ട്. നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മളായിരിക്കുന്ന രൂപത്തിലും ഭാവത്തിലും നമ്മൾ അംഗീകരിക്കുന്ന ഒരു വ്യക്തി, അതാണ് നമ്മുടെ ഈശോ. അവൻ നമ്മളെ വിളിക്കുമ്പോൾ, ആ വിളിക്കുത്തരം പറയുമ്പോഴാണ് നമ്മൾ അവൻ്റെ സ്നേഹം അവൻ്റെ കരുതലൊക്കെ എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും അവൻ്റെ കൂടെ ആയിരിക്കുക. അപ്പോൾ വി ബിക്കം ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. കരത്ത ഇന്നും അവർ വിടവില്ലേ.